നമസ്കാരം. സമയം പ്രാദേശികത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പ്രദേശത്ത് സംഭവിച്ച വാർത്തകൾ നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതും സമയം പ്രാദേശികത്തിലൂടെ വിശദമായി കാണാം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളുള്ള പുസ്തകം എഴുതിയ എം ശിവശങ്കറിനെതിരെ കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് രംഗത്ത് ഒരു സ്ത്രീ എന്ന രീതിയിൽ തന്നെ ചൂഷണം ചെയ്തു. UAE കോൺസുലേറ്റിലെ അനധികൃത ഇടപാടുകൾ ശിവശങ്കറിനറിയാം. അതിനാൽ ജോലി മാറാൻ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. സ്പേസ് പാർക്കിൽ ജോലി നേടിയതും ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഉള്ള ചാനൽസിലെല്ലാം ഞാൻ പറഞ്ഞതാണ്, എനിക്കൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു IAS ഓഫീസറിന് ഒരു ഐഫോൺ കൊടുത്ത് ചതിക്കേണ്ട കാര്യമില്ല. ഹി വാസ് മൈ പേഴ്സണൽ ഫാമിലി മെമ്പർ, കൈൻഡ് ഓഫ് എ തിങ്, എ പാർട്ട് ഓഫ് മൈ ലൈഫ്. സോ വൈ ഷുഡ് ഐ ഡു ദാറ്റ്? ഞാൻ അങ്ങനെ എഴുതിയുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ മീഡിയയിലോട്ട് വന്നതും റിയാക്ട് ചെയ്തതും. ബിക്കോസ് അങ്ങനെ പറയുക, അങ്ങനെ ഒരു പുസ്തകം എഴുതിക്കൊണ്ട് പബ്ലിക്കിനെ ചതിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. ഒരുപാട് ഗിഫ്റ്റ്സ് ആസ് എ പേഴ്സണൽ ഇതായിട്ട് ഒരുപാട് ഗിഫ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാതെ, എൻ്റെ ലൈഫിനെ കുറിച്ച് പോലും പറയാതെ, ഹി ഈസ് ജസ്റ്റ് സെയിങ് ദാറ്റ് ഐ ട്രൈ ടു ചീറ്റ് ഹിം, ഹി കൻ നോട്ട് ഡു ദാറ്റ്, ആൻഡ് ദാറ്റ്സ് നോട്ട് ഫെയർ ഫ്രം ഹിസ് പാർട്ട്. പത്തനംതിട്ട അടൂരിൽ സ്ത്രീധന പീഡനം മൂലം യുവതി ഭർത്തൃ ഗൃഹത്തിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവും മാതാപിതാക്കളും അറസ്റ്റിൽ. കൊല്ലം കരുനാക്കപ്പള്ളി പണ്ടാരത്തുരുത്ത് സ്വദേശിനി അമ്മു തൂങ്ങി മരിച്ച കേസിലാണ് ഭർത്താവ് ജിജി ജോയ്, ഇയാളുടെ പിതാവ് ജോയ്, മാതാവ് സാറാമ്മ എന്നിവർ അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ജനുവരി 31 അമ്മുവിനെ ഭർത്തൃ ഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട അമ്മുവിന്റെ ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ഇതിനിടെയാണ് അമ്മുവിന്റെ ഭർത്താവും മാതാപിതാക്കളും അറസ്റ്റിലാകുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടിയെ നിരന്തരം ഭർത്തൃഗൃഹത്തിൽ പീഡിപ്പിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ അനധികൃത വഴിയോര കച്ചവടക്കാർക്കെതിരെ നഗരസഭ നടപടി ആരംഭിച്ചു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കച്ചവടക്കാർക്കെതിരെ ആളില്ലാതെ പൂട്ടിയിരിക്കുന്നവയ്ക്കെതിരെയുമാണ് നഗരസഭ നടപടിയെടുത്തത്. നഗരസഭ ഫോർട്ട് കൊച്ചി മേഖല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അനധികൃത കച്ചവടക്കാർക്കെതിരെ പരിശോധന നടത്തിയത്. കട്ടപ്പനയിൽ അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ കാൽനടയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. വഴിയാത്രക്കാരെ ഇടിച്ചിടുന്ന വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് പതിവാകുകയാണ്. വെള്ളിയാംകുടി സ്വദേശി കുഞ്ഞുമോൻ കാറിടിച്ചു മരിച്ച സംഭവത്തിൽ 1.5 ശേഷമാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയത്. ഇതിനു പിന്നാലെ കട്ടപ്പന KSEB ജംഗ്ഷനിലും സമാനമായ സംഭവമുണ്ടായി. ഇത് തടയാൻ എത്രയും വേഗം നഗരത്തിൽ CCTV ക്യാമറകൾ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. തലശ്ശേരിയെ മുൾമുനയിൽ നിർത്തി ഗ്യാസ് ടാങ്കർ ലോറി അപകടം. ഗ്യാസ് ടാങ്കർ മറിഞ്ഞതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിറയെ പാചകവാതകമുള്ള ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വാതക ചോർച്ചയില്ലെന്നാണ് വിവരം. തലശ്ശേരി നഗരത്തിലെ Tele 2 പാചകവാതകം കയറ്റി കൊണ്ടുപോവുകയായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറിയാണ് മറിഞ്ഞത്. മംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു ടാങ്കർ ലോറി. അമിത വേഗത്തിൽ വളവ് തിരിയാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായത്. സംസ്ഥാനത്തെ സർവകലാശാലകൾ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കപ്പെട്ടെന്ന് K.മുരളീധരൻ MP. ഗവർണർക്ക് പോലും സഹിക്കട്ടെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. UDF നേതൃത്വത്തെ മുഖ്യമന്ത്രി വെല്ലുവിളിക്കേണ്ടെന്ന് വ്യക്തമാക്കിയ മുരളീധരൻ UDFന് ചെയ്യാനുള്ളത് UDF ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് എന്ത് ചെയ്യണമെന്ന AKG സെന്ററിലെ തിട്ടൂരം വേണ്ടെന്ന മുസ്ലിം ലീഗ് നേതാവ് M.K. മുനീർ. ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രിക്ക് സ്ഥലകാല ഭ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. കത്തുന്ന പകലിലെ നട്ടുച്ച നേരത്തും കൊടും ചൂടിന് പോലും കുളിര് പകരുന്ന ഒരു മുളങ്കാടുണ്ട് ഇടുക്കിയിൽ. ഇടുക്കിയിലെ പ്രധാന ടൂറിസം പോയിന്റായ അയ്യപ്പൻ കോവിലിലെ തൂക്കുപാലത്തിന് സമീപമാണ് അധികം ആരും കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യാതെ കിടക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ ഇല്ലിമുളങ്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് പകരുന്ന കാഴ്ച അല്പം വ്യത്യസ്തമാണ്. ഇടുക്കിയിലെ പ്രധാന ടൂറിസം പോയിന്റായ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിന് സമീപമാണ് അധികം ആരും കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യാതെ കിടക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ ഇല്ലിമുളങ്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. തൂക്കുപാലത്തിൽ നിന്നാൽ തന്നെ ഇവയുടെ മനോഹര ചിത്രം ദൃശ്യമാകുമെങ്കിലും ഇവയ്ക്കുള്ളിലെ കുളിരു പകരുന്ന സൗന്ദര്യ കാഴ്ചകൾ പലരും കണ്ടിട്ടില്ല. പുലർക്കാലത്തും വൈകുന്നേരങ്ങളിലും കോടമഞ്ഞുകൂടി
പാലത്തെയും മുളങ്കാടുകളെയും കൂടി പൊതിഞ്ഞെത്തുമ്പോഴുള്ള അനുഭവവും കാഴ്ചയും സഞ്ചാരികൾക്ക് അപൂർവമായ സമ്മാനമാണ്. അയ്യപ്പൻ കോവിലിൽ നിന്നും സ്വരാജ് ഭാഗത്തേക്കുള്ള പഴയകാല മൺപാതയ്ക്ക് സമീപമാണ് ഈ മുളങ്കാടുകൾ. ജലാശയത്തിൽ തണലേകി നിൽക്കുന്ന മുളങ്കാടുകളുടെ പ്രതിഫലനവും ആകർഷണീയമാണ്. സൂര്യൻ ഉച്ചയിൽ ഉദിച്ചു നിൽക്കുന്ന നട്ടുച്ചയ്ക്കും മുളങ്കാടുകൾക്കിടയിൽ കുളിരാണ്. ഒപ്പം ജലാശയത്തെ തഴുകി വീശുന്ന കാറ്റിൽ മുളന്തണ്ടുകൾ ആടിയുലയുമ്പോൾ കേൾക്കുന്ന ശബ്ദവും ആസ്വാദകരമാണ്. ഇടുങ്ങിയ മൺറോഡും ഒരുവശത്ത് സൗമ്യയായി നിലകൊള്ളുന്ന ജലാശയവും നിബന്ധവനത്തിന്റെ വശ്യത നൽകുന്നു. വസന്തകാലത്ത് പാലായനം ചെയ്തെത്തിയ ദേശാടന പക്ഷികളും കാട്ടുപക്ഷികളും മറ്റൊരു കാഴ്ചയാണ്. 40 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മുളകൾ പൂക്കുന്നത് എന്നാണ് പഴമക്കാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ മുളകൾ പൂക്കുന്ന കാഴ്ചയും ഇവിടെ ഉടനെ കാണാനാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കാഞ്ചിയാർ അയ്യപ്പൻ കോവിൽ പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് തൂക്കുപാലവും മുളങ്കാടും സ്ഥിതി ചെയ്യുന്നത്. തൂക്കുപാലത്തിൽ നിന്നുള്ള ജലാശയത്തിന്റെ കാഴ്ച കാണുവാൻ ഒട്ടേറെ ആളുകൾ എത്തുന്നുണ്ടെങ്കിലും മുളങ്കാടിന്റെ വശ്യത പല ആളുകൾക്കും ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. വനം വൈദ്യുതി വകുപ്പുകളുടെ സഹകരണത്തോടെ ഈ മേഖലയിൽ ഇക്കോ ടൂറിസം നടപ്പാക്കുകയാണെങ്കിൽ സഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകുമെന്ന് നാട്ടുകാരും അഭിപ്രായപ്പെടുന്നു. സമയം ഡെസ്ക്, ഇടുക്കി. ഇതോടെ സമയം പ്രാദേശികം പൂർണ്ണമാകുന്നു. നമസ്കാരം.